ചോക്ലേറ്റ് കേക്ക്, ഗോതമ്പ് പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്കാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിനുവേണ്ടി ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മോര് വേണം. ഇത് 1/2 കപ്പ് പഞ്ചസാര, ഇത് 1/4 കപ്പ് ഒലിവ് ഓയില്, ഇത് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, ഇത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഇത് 2 മുട്ട, ഇത് കൊക്കോ പൗഡർ, ചോക്ലേറ്റ് പൗഡർ അത് 1/2 കപ്പ്, ഇത് ഇളം ചൂടുവെള്ളം 1/4 കപ്പ് വേണം, വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ. ഇത് ഞാൻ ബ്ലെൻഡറിലേക്ക് മുട്ടയിട്ട് മുട്ടയുടെ കൂടെ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കും. ബ്ലെൻഡർ ഇല്ലാത്തവർക്ക് മിക്സി യൂസ് ചെയ്യാം. മുട്ടയും പഞ്ചസാരയും കൂടി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/4 കപ്പ് ഒലിവ് ഓയിൽ, ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇതൊരു 3 ടേബിൾ സ്പൂൺ മോര് വെള്ളം, അത് നന്നായി ബ്ലെൻഡ് ചെയ്യുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ചോക്ലേറ്റ് പൗഡർ, കൊക്കോ പൗഡർ 1/2 കപ്പ്, ഇളം ചൂടുവെള്ളം 1/4 കപ്പ്, വാനില എസൻസ് അത് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഉണ്ടാകും. ഇതൊക്കെ കൂടി നന്നായി ബ്ലെൻഡ് ചെയ്യുക. 2-3 മിനിറ്റ് ബ്ലെൻഡ് ചെയ്യുക. ഈ സമയം കൊണ്ട് തന്നെ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ടാവും. അതിലേക്ക് 1 കപ്പ് ഗോതമ്പൊടി ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അതിലേക്ക് നമുക്ക് നെയ്, 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട്. നെയ്യ് കേക്കിനെ നല്ല സോഫ്റ്റാക്കി എടുക്കും. അത് കാരണമാണ് 1/4 കപ്പേ ഒലിവ് ഓയിൽ എടുത്തിട്ടുള്ളൂ, 1/4 കപ്പ് ഒലിവ് ഓയിൽ എടുത്തിട്ടുള്ളൂ, 2 ടേബിൾ സ്പൂൺ നെയ്യ് അതും കൂടി ഇട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യുക. 2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാകും. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. ഈ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിൽ നെയ്യാണ് തടവിയിരിക്കുന്നത്. നെയ്യ് തടവിയ കേക്ക് ടിന്നിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിൻ്റെ എയർ ബബിൾ കളയണം. എല്ലായിടത്തും ഈക്വൽ ആവാൻ വേണ്ടി ഒന്ന് തട്ടിക്കൊടുക്കുക, 2 കൈയും ഉപയോഗിച്ച് ഒന്ന് തട്ടിക്കൊടുക്കുക, 4-5 പ്രാവശ്യം തട്ടിക്കൊടുക്കുക. ഓവനിൽ 130 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനായിരുന്നു, അതിലേക്ക് കേക്ക് വയ്ക്കുക. 45 മിനിറ്റ്സ്, 45 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ കേക്ക് റെഡിയായി. കേക്ക് ആയോ കുക്കായോ എന്ന് അറിയാൻ ഫോർക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പം ഫോർക്കിൽ കേക്ക് ഇതൊന്നും വരുന്നില്ലെങ്കിൽ, ബാറ്ററൊന്നും വരുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.